കരയിലെ ഏറ്റവും വലിയ ജീവികളായ ആനകൾ എത്രത്തോളം കരുത്തരാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇവയ്ക്കെതിരെ പോരാടിയ കുറച്ച് ജീവികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. കാട്ടിലെ രാജാക്കന്മാരായ സിംഹങ്ങൾ മുതൽ മാൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഇംപാലകൾ വരെ ഈ കൂട്ടത്തിലുണ്ട്. അടുത്തതായി നിങ്ങൾക്കായി ഒരു ആപ്പ് പരിചയപ്പെടുത്താം. ബിനോമ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഈ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ, ആപ്പിൾ എന്നീ കമ്പനികളുടെ ആസ്തികളിലും സ്വർണം, യൂറോ തുടങ്ങിയ കറൻസികളുടെ വ്യത്യസ്തമായ ആസ്തികളിലും ട്രേഡിംഗ് നടത്തുവാനും 90% വരെ ലാഭം കൈവരിക്കുവാനും സാധിക്കും. തിരഞ്ഞെടുത്ത അസറ്റുകളുടെ മൂല്യം കൂടുമോ കുറയുമോ എന്ന ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പ്രവചിക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണത്തിനായി ഒരു 700 രൂപയ്ക്ക് നമുക്കിവിടെ ട്രേഡിംഗ് നടത്താം. തുടർന്ന് നമ്മുടെ ഫോർകാസ്റ്റിംഗ് ശരിയാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ആസ്തി മൂല്യം വർദ്ധിക്കുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നിന്നും ലഭിക്കുന്ന തുക 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ബാങ്കിൽ നിന്നോ പേടിഎമ്മിൽ നിന്നോ നിങ്ങൾക്ക് പിൻവലിക്കുവാൻ സാധിക്കും. ഇതിലെ ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക 300 രൂപയാണ്. നിങ്ങളുടെ ഡെപ്പോസിറ്റ് തുക ഇരട്ടിയാക്കുവാൻ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഈ പ്രൊമോ കോഡ് ഉപയോഗിക്കാവുന്നതാണ്. അതായത് 400 രൂപ ഉപയോഗിച്ചുകൊണ്ട് 800 രൂപ നേടിയെടുക്കുവാനും സാധിക്കും. താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്ന് ബിനോമ ഇൻസ്റ്റാൾ ചെയ്ത് ഉടൻ തന്നെ ട്രേഡിംഗ് ആരംഭിക്കൂ. ട്രേഡിംഗ് പഠിക്കുവാനും പുതിയ തന്ത്രങ്ങൾ പരിശീലിക്കുന്നതിനുമായി ഡെമോ അക്കൗണ്ടിലേക്ക് 65000 രൂപ ഈ രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബിനോമോയിൽ ലാഭനഷ്ട സാധ്യതകൾക്ക് ഒരേപോലെ സാധ്യതകളുണ്ട്. ഞാനൊരു ബിനോമിസ്റ്റ് ആണ്, നിങ്ങളോ? നമ്പർ 10, ശ്രീലങ്കയിലെ നാഷണൽ പാർക്കിൽ നിന്നും പകർത്തിയിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശ്രീലങ്കൻ ആന ഏഷ്യൻ ആനയുടെ അംഗീകൃത ഉപജാതിയിൽ ഒന്നാണ്. കൂടാതെ 1986 മുതൽ ഈ ഇനങ്ങളെ IUCN വംശനാശം നേരിടുന്ന ഇനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആവാസ വ്യവസ്ഥയിലെ നാശം തന്നെയാണ് ഒരു പരിധിവരെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. വീഡിയോയിൽ ഒരു നായ ആനയുടെ അരികിലേക്ക് എത്തുകയാണ്. സൗഹാർദ്ദപരമായ രീതിയിൽ എന്ന് തോന്നത്തക്ക വിധത്തിലാണ് നായയുടെ വരവെങ്കിലും ആന ഈ നായയെ ഓടിക്കുകയാണ് ചെയ്തത്. വിനോദസഞ്ചാരികളിൽ ഒരാളാണ് ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തിയിരിക്കുന്നത്. ശ്രീലങ്കൻ ആനകൾ ഭൂരിഭാഗവും വരണ്ട മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് ഏറെ കൂടുതലായി കാണപ്പെടുന്നത്. പീക്ക് വൈൽഡർനെസ് എന്ന നാഷണൽ പാർക്കിൽ നിന്നുമാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. നമ്പർ 9, കാട്ടിലെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിംഹങ്ങൾ ഏറെ കരുത്തരും ഏത് ജീവികളെയും പൊരുത്തി തോൽപ്പിക്കുവാനും ചെറുത്തു നിൽക്കുവാനും കഴിവുള്ളവരാണ്. ഈ രീതിയിൽ ഒരു സിംഹം ഒരു ചെറിയ ആനക്കുട്ടിയെ ആക്രമിക്കാൻ എത്തുന്നതിന്റെയും ഇത് കണ്ട് അമ്മയാന ഈ സിംഹത്തിൽ നിന്ന് കുട്ടിയെ രക്ഷിക്കുകയും ചെയ്യുകയാണ്. ആഫ്രിക്കൻ വനമേഖലയിലാണ് ഈ സംഭവം നടക്കുന്നത്. സിംഹത്തെക്കാൾ ഏറെ വലിപ്പവും ശക്തിയുമുള്ള ആഫ്രിക്കൻ ആനകളുടെ സമീപത്ത് വന്ന് വേട്ടയാടുവാൻ സിംഹം കാണിച്ച ധൈര്യം കൊണ്ടാവാം ഇവയെ രാജാവായി വിശേഷിപ്പിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ആനയുടെ ഒരു തൊഴിയോ മറ്റോ കൊണ്ടാൽ ഈ സിംഹത്തിന്റെ കാര്യം ഏറെ കഷ്ടമാണ്. എന്തായാലും ഒരുപാട് സാഹസത്തിന് മുതിരാതെ ആനകളുടെ അടുത്ത് നിന്നും ഈ സിംഹം ഓടിയകലുന്ന കാഴ്ചയാണ് അവസാനം ഉണ്ടായത്. നമ്പർ 8, തൊട്ടുമുൻപേ സിംഹവും ആനയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. ഇവിടെ നാം കാണുവാൻ പോകുന്നത് കടുവകളെയാണ്. യഥാർത്ഥത്തിൽ സിംഹങ്ങളെക്കാളും ശാരീരികമായ മുൻതൂക്കം കടുവകൾക്കാണെന്ന് പറയപ്പെടുന്നു. ഇവിടെ ഒരു കുഞ്ഞനാന തന്നെ നോട്ടമിട്ടിരുന്ന കടുവയെ ഓടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സൈബീരിയൻ കടുവകൾ എന്നറിയപ്പെടുന്ന ഇനം കടുവയായിരുന്നു ഇത്. സൈബീരിയൻ കടുവ അല്ലെങ്കിൽ അമൂർ കടുവ വടക്ക് കിഴക്കൻ ചൈന, റഷ്യ, വടക്ക് കിഴക്കൻ കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള പാന്തര ടൈഗേഴ്സ് ഉപജാതിയിൽ ഉൾപ്പെടുന്ന ഇനങ്ങളാണ്. തീവ്രമായ സംരക്ഷണ ശ്രമങ്ങൾ 2005 കാലഘട്ടത്തിൽ ഏറെയായി ഉണ്ടായിരുന്ന ഇവയുടെ ജനസംഖ്യ കാലക്രമേണ വളരെ ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. നമ്പർ 7, ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും ഭീമാകാരമായ ജീവികളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒന്നാണ് കാണ്ടാമൃഗങ്ങൾ. കാണുമ്പോൾ സൗമ്യരായി തോന്നുമെങ്കിലും ഏറെ അഗ്രസീവായ ഇനങ്ങളാണിവ. പലപ്പോഴും സംഘടിതമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇവ നടത്താറുണ്ട്. ഇവയുമായി ബന്ധപ്പെട്ട് നടന്ന പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഒട്ടനവധി ആളുകളാണ് ഇവയുടെ ആക്രമണം മൂലം മരണപ്പെട്ടിരിക്കുന്നത്. വീഡിയോയിൽ ആനയും കാണ്ടാമൃഗവും തമ്മിൽ നേർക്കുനേർ വരുന്നുണ്ടെങ്കിലും ഒരുപാട് അഭ്യാസങ്ങൾക്ക് മുതിരാതെ കാണ്ടാമൃഗം ഓടിമാറുകയും ചെയ്യുന്നു. കാണ്ടാമൃഗത്തിനൊപ്പം അതിന് കുഞ്ഞുമുണ്ടായിരുന്നു. രണ്ട് മൃഗങ്ങളും ഭക്ഷണമാക്കുന്നത് ഒരേ രീതിയിലുള്ള ഭക്ഷണമായതിനാൽ തന്നെ പലപ്പോഴും ഇത് സംബന്ധിച്ച മൽപ്പിടുത്തങ്ങളും ഇവയുടെ ഇടയിൽ നടക്കാറുണ്ട്. പൊതുവെ ഏറെ രോക്ഷാകുലരായ ജീവികളാണ് ആനകൾ. നമ്പർ 6, ഈ സംഭവത്തിൽ ആനയുമായി എതിരിടുവാൻ വരുന്നത് ആഫ്രിക്കൻ കാട്ടുനായ്ക്കളാണ്. കൂട്ടമായി ഓടിയെത്തിയെങ്കിലും ആനയുടെ ഗാംഭീര്യത്തിലും ആരോഗ്യത്തിന്റെ മുന്നിൽ ഭയപ്പെട്ട് ഓടിയൊളിക്കാനേ ഇവയ്ക്ക് സാധിച്ചുള്ളൂ. ആഫ്രിക്കൻ കാട്ടുനായ്ക്കൾ ആഫ്രിക്കൻ പെയിന്റഡ് ഡോഗ്, ആഫ്രിക്കൻ ഹണ്ടിക് ഡോഗ് എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ലൈക്കോൺ ജെനിസിലെ ഒരു അംഗങ്ങളാണ് ഈ ഇനം നായ്ക്കൾ. 1990 മുതൽ ഇവ IUCNന്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഒറ്റയായുള്ള വേട്ടയാടലുകൾ ഇവയിൽ ഏറെ വിരളമാണ്. 2 മുതൽ 20 പേരടങ്ങുന്ന പോക്കറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന മേഖലയിലാണ് ഇവ ജീവിക്കുന്നത്. വളരെ സാമൂഹികമായ രീതിയിലുള്ള ഘടനയാണ് ഈ നായ്ക്കളിൽ ഉണ്ടാകുന്നത്. ആയതിനാൽ തന്നെ വേട്ടയാടുന്ന സമയം സംഘമായ ശക്തി പ്രകടിപ്പിക്കുവാൻ ഇവയ്ക്ക് സാധിക്കുന്നുണ്ട്. നമ്പർ 5, കാണ്ടാമൃഗങ്ങളുടെ കാര്യം പറഞ്ഞപോലെ തന്നെ ശക്തിശാലികളായ മറ്റൊരു വിഭാഗമാണ് ഹിപ്പോപൊട്ടാമസുകൾ. ഇവയുടെ ആക്രമണം മൂലം ഏറെ ആളുകളാണ് ആഫ്രിക്കയിൽ മരണപ്പെട്ടിരിക്കുന്നത്. വീഡിയോയിൽ ഒരു കൂട്ടം ഹിപ്പോകൾക്ക് നടുവിൽ പെട്ടുപോയ ആനക്കുട്ടിയെയും ഒടുവിൽ ഇത് രക്ഷപ്പെട്ടു പോകുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഇവയിലെ മുതിർന്ന ഇനങ്ങൾക്ക് 1500 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. എങ്കിലും 30 മുതൽ 35 കിലോമീറ്റർ വരെ വേഗതയിൽ ഇവർക്ക് ഓടുവാനും സാധിക്കും. പ്രധാനമായും ചതുപ്പുകൾ നിറഞ്ഞ പ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവയെ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായി വിലയിരുത്തുന്നു. കാരണം ഏറെ അപ്രതീക്ഷിതമായ തരത്തിലുള്ള ആക്രമണങ്ങളായിരിക്കും ഇവയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. നമ്പർ 4, ആകാര വടിവ് കൊണ്ടും ശക്തമായ ശാരീരിക ഘടന കൊണ്ടും ഏറെ കരുത്തരാണ് കാട്ടുപോത്തുകൾ. കാട്ടുപോത്തും ആനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തായാലും ആന വിജയിക്കുമെന്ന് നമുക്കറിയാമെങ്കിലും പോരാട്ട വീര്യത്തിന്റെ കാര്യത്തിൽ ഇവർ ഏറെ മിടുക്കരാണ്. ആന ഇവയെ ചുരുട്ടിയെറിയുമെങ്കിലും പതറാതെ ഇവ പോരാടാൻ തയ്യാറാകും. ആഫ്രിക്കയിൽ നിന്നുമാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. ആഫ്രിക്കൻ കാട്ടുപോത്തുകൾക്ക് സിംഹം, മുതല എന്നിവയൊഴികെ വേട്ടക്കാർ കുറവാണ്. എന്നാൽ ഇവയെപ്പോലും മലർത്തിയടിക്കുവാനുള്ള ശേഷി ഈ ഇനങ്ങൾക്കുണ്ട്. ഇവയ്ക്ക് 1 മീറ്റർ വരെ ഉയരവും 500 മുതൽ 900 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും. ഇതിൽ കൂടുതൽ ഉയരവും ഭാരവും കൈവരിക്കുന്ന കാട്ടുപോത്തുകളെയും കണ്ടെത്തിയിട്ടുണ്ട്. നമ്പർ 3, മാനുകൾക്ക് സമാനമായ രൂപഘടനയുള്ള കിഴക്കൻ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഇടത്തരം ജീവികളാണിവ. 1812 ജർമ്മൻ സുവോളജിസ്റ്റായ ഹിൻഡിച്ച് ലിച്ചൻസ്റ്റൈലാണ് ആദ്യമായി ഇവയെക്കുറിച്ച് വിവരിക്കുന്നത്. തിളങ്ങുന്ന ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള കോട്ട് ഇവയുടെ സവിശേഷതയാണ്. ഇവ 70 മുതൽ 92 സെന്റിമീറ്റർ വരെ ഉയരവും 40 മുതൽ 80 കിലോഗ്രാം വരെ ഭാരവും കൈവരിക്കുന്നു. കൂടാതെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള വളഞ്ഞു പുളഞ്ഞുള്ള കൊമ്പും ഇവയുടെ സവിശേഷതയാണ്. ഇമ്പാലകളുടെ ഒരു കൂട്ടവും ആനകളുടെ മറ്റൊരു കൂട്ടവും തമ്മിൽ സംഘർഷാവസ്ഥയിലേക്ക് എത്തുകയാണ്. ഒരു കുഞ്ഞൻ ഇമ്പാലയെ ആനകൾ തൊഴിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട്. പൊതുവെ ശാന്ത സ്വഭാവക്കാരായ ഇവ അവിടെ നിന്ന് അപ്പോൾ തന്നെ പിൻവലിയുകയും ചെയ്തു. നമ്പർ 2, ഹൈനകളെ കുറിച്ച് നാം നിരവധിയായി വീഡിയോകളിൽ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ആനകളും ഹൈനകളും തമ്മിലുള്ള പല സാഹചര്യങ്ങളിലുള്ള സ്പർദ്ധകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു ഹൈന ഒരു കൂട്ടം ആനകൾക്കിടയിലേക്ക് എത്തുന്നതിന്റെയും ആനകൾ കൂട്ടം ചേർന്ന് ഇവയെ പ്രതിരോധിച്ച് ഒഴിവാക്കുന്നതിന്റെയും ദൃശ്യങ്ങളിലൂടെ ഹൈനകളുടെ പൊതുവായ സ്വഭാവം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കൂട്ടം ചേർന്നുള്ള ആക്രമണങ്ങളാണ് പൊതുവെ ഇവയുടെ ശൈലി. വന്യലോകത്തെ ക്രൂരന്മാരായ മൃഗങ്ങളായാണ് ഇവയെ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. കൂട്ടം ചേർന്നുകൊണ്ട് എത്ര കരുത്തരായ എതിരാളികൾക്ക് നേരെയും ചെറുത്തു നിൽക്കുവാനുള്ള ഇവയുടെ കഴിവ് ഏറെ ശ്രദ്ധേയമാണ്. എങ്കിലും പല രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ട് ഇവയും ഭീഷണികൾ നേരിടുന്നുണ്ട്. നമ്പർ 1, വെള്ളം കുടിക്കുന്നതിനായി ഒരേ നദിക്കരയിൽ എത്തിയിരിക്കുകയാണ് ആനകളുടെയും സീബറുകളുടെയും കൂട്ടം. ധാർഷ്ട്യമെന്നോണം ആന സീബറുകളെ ഓടിക്കുകയാണ്. പൊതുവെ ശാന്ത സ്വഭാവക്കാരായ ഇവ അപ്പോൾ തന്നെ ഓടിയകലുന്നതും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. വളരെ വ്യത്യസ്തമായ രൂപഘടന കൊണ്ടും ജീവിത രീതികൾ കൊണ്ടും ഏറെ ശ്രദ്ധേയരായ ജീവികളാണ് സീബറുകൾ. തെക്ക് കിഴക്കൻ ആഫ്രിക്കൻ മേഖലകളിലെ പർവ്വതങ്ങൾ, കുറ്റിച്ചെടികൾ നിറഞ്ഞ മേഖലകൾ എന്നിവിടങ്ങളിലൊക്കെയാണ് സീബറുകളെ ഒട്ടനവധിയായി കാണുവാൻ കഴിയുന്നത്. മേഞ്ഞു നടന്ന് ഭക്ഷിക്കുന്ന ഇവയ്ക്ക് നിരവധിയായ ശത്രുക്കളുമുണ്ട്. പ്രധാനമായും സിംഹങ്ങളാണ് ഇവയെ വേട്ടയാടി ഭക്ഷണമാക്കുന്നത്. സീബ്രകൾ വിവിധ ശബ്ദങ്ങളും മുഖഭാവങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ആശയവിനിമയം നടത്തുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തൂ.